തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും മറ്റ് പല പാർട്ടികളിൽ നിന്നുമൊക്കെ, അതായത് ചെറുതും വലുതുമായ മറ്റ് പല പാർട്ടികളിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്കാണ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ള വാർത്തകളും രഹസ്യമായുള്ള സംസാരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് സി പി എമ്മിൽ നിന്ന് തന്നെ എസ് രാജേന്ദ്രൻ അടക്കം ചില നേതാക്കൾ ഏത് നിമിഷവും സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിൽ എസ് രാജേന്ദ്രൻ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ള ചാഞ്ഞ കൊമ്പ് പോലെയാണ് നിൽക്കുന്നത്. പലതവണ സി പി എം നേതൃത്വവുമായി ഉടക്കി നിൽക്കുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ നേതാക്കൾ ഇവരുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അതായത് എസ് രാജേന്ദ്രനുമായി സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ, അതായത് എം എം മണി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ശ്രമിച്ചെങ്കിലും ഇപ്പോഴും ഇടഞ്ഞു തന്നെയാണ് എസ് രാജേന്ദ്രൻ നിൽക്കുന്നത്. മാത്രമല്ല ഈ അവസരം മുതലെടുത്ത് ബി ജെ പിയുടെ ജാവേദ് അക്കർ അടക്കമുള്ള നേതാക്കൾ എസ് രാജേന്ദ്രനുമായി സംസാരിച്ചു കഴിഞ്ഞു. മാത്രമല്ല കോൺഗ്രസിലെയും സി പി എമ്മിലെയും നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറാനായി തക്കം പാത്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇതിനൊക്കെ പെട്ടെന്നൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാകുന്നത് ഇ പി ജയരാജൻ ബി ജെ പി, അതായത് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനകളാണ് ഒരു പക്ഷേ കേരളത്തിലെ നിരവധി നേതാക്കളെ ബി ജെ പിയിലേക്ക് പോകാനായി നിന്ന നിരവധി നേതാക്കളെ ഒന്ന് പിന്നോട്ടടിച്ചത്. കാരണം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു പോയാൽ പാർട്ടിയിൽ നിന്ന്, നിലവിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന് മാത്രമല്ല കേരളത്തിൽ നാട് നാടകമെന്ന സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിരവധി നേതാക്കൾ രഹസ്യമായി ഇപ്പോൾ ബി ജെ പിയുമായി സംവാദം നടത്തുകയും ഒപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ഓർ നോഡിൽ കളിക്കുകയുമാണ്. തീർന്നില്ല, നിരവധി സി പി എം നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് ഏത് നിമിഷവും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം സി പി എമ്മിന് ഒരുപക്ഷെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് 1965 മുതൽ ദേശീയ പാർട്ടിയായ അല്ലെങ്കിൽ ദേശീയ പാർട്ടി സി പി എമ്മിന്റെ ചിഹ്നം നഷ്ടമാകുമോ ഇല്ലയോ എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പാണത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വല്ല ഈനാംപെച്ചിയോ മരപ്പെട്ടിയുടെ ഒക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ ദയനീയ പരാജയം ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് ബി ജെ പിയിലേക്ക് സി പി എം നേതാക്കളുടെ കുത്തൊഴുക്കായിരിക്കും. മാത്രമല്ല നമുക്കറിയാം ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥകൾ, അതായത് സോവിയറ്റ് യൂണിയൻ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെല്ലാം എന്താണ് അവരുടെയൊക്കെ അവസ്ഥയെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. തുടർച്ചയായി ഭരണം കൈയാളുന്ന സി പി എം എവിടെയെല്ലാം ഭരിച്ചിട്ടുണ്ടോ അവിടമെല്ലാം നശിച്ച് നാരായണക്കല്ലെടുത്ത് പോയിട്ടുമുണ്ട്. ഇതേ അവസ്ഥ നമുക്ക് രാജ്യത്തിനെ പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. അതിൽ പ്രധാനമാണ് ബംഗാളും ത്രിപുരയും. ബംഗാളിലും ത്രിപുരയിലും അടക്കം സി പി എം ഭരിച്ച സംസ്ഥാനങ്ങൾ ഇപ്പോൾ മൊത്തത്തിലൊലിച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല അവിടുത്തെ ബംഗാളിലെയും ഒപ്പം തന്നെ ത്രിപുരയിലെയും ജില്ലാ സെക്രട്ടറിയും അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയും അടക്കം കേരളത്തിൽ വന്ന് പൊറോട്ട അടിക്കുകയും മീൻ വെട്ടാനൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതുണ്ടാക്കിയത്, ഈ അവസ്ഥ ഉണ്ടാക്കിയത് സി പി എം തന്നെയാണ്, ഇവരുടെ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതിലൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും എങ്ങനെ ചിഹ്നം നിലനിർത്താം അല്ലെങ്കിൽ ദേശീയ പാർട്ടിയായി എങ്ങനെ നിലനിൽക്കാം എന്നുള്ള അങ്കലാപ്പിലാണ് ഇപ്പോൾ സി പി എമ്മിന് നേതൃത്വം ഒന്നടങ്കം. കാരണം 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന പാർട്ടി പദവി ഉണ്ടെങ്കിൽ മാത്രമേ സി പി എമ്മിന് ദേശീയ പാർട്ടിയെ നിലനിൽക്കാനും ചിഹ്നം നിലനിർത്താനും സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനമത് കേരളം, തമിഴ്നാട്, ബംഗാൾ, ത്രിപുര എന്നിവിടങ്ങളിലാണ്. ഇതിൽ കേരളം നമുക്കറിയാം ഒരുപക്ഷെ 1 മുതൽ 2 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേക്കേറുന്നുണ്ട്, അതായത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്നുണ്ടും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നുണ്ടും അവിടെ ഡി എം കെക്കൊപ്പം നിൽക്കുന്നുണ്ടും ഒരുപക്ഷെ സി പി എമ്മിന് അവിടെ 1 or 2 സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ വലിയ പാടാണ്, നോക്കണ്ട എന്ന് വേണം പറയാൻ. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സി പി എമ്മിനെ വല്ലാണ്ട് അലട്ടുമ്പോൾ തന്നെയാണ് സി പി എമ്മിൽ നിന്നും ഇതാ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അതിന് തുടക്കം കുറിച്ചത് കൺവീനർ കൂടി, അത് എൽ ഡി എഫിന്റെ കൺവീനർ കൂടിയായ ഇ പി ജയരാജൻ തന്നെയാണ്. ഇ പി ജയരാജൻ എന്തായാലും ഇ പി ജയരാജന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാനാ ജാവേദ് അക്കർ വരില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ പോലും കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാവുന്ന മാത്രമല്ല അവിടെ എന്താ ചായക്കടയാണോ അല്ലെങ്കിൽ പാലുകാച്ചിന് പോയതാണോ എന്നുള്ള ചോദ്യങ്ങളും പരിഹാസമായ ചോദ്യങ്ങളടക്കം ഇപ്പോൾ ഇ പി ജയരാജനെതിരെ സി പി എമ്മിനെതിരെ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇ പി ജയരാജന്റെ രഹസ്യ കൂടിക്കാഴ്ച സി പി എമ്മിനെ പോലും വലിയ തരത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല സി പി എം നേതൃത്വത്തെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിലൊക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ശോഭാ സുരേന്ദ്രന്റെ എടുത്തയാട്ടവും വിടുവായുത്തവുമാണ്. ഈ വിടുവായുത്തം കൊണ്ട് ബി ജെ പിക്ക് ഒരുപക്ഷെ കിട്ടേണ്ടിയിരുന്ന ഒരുപാട് നേതാക്കൾ അല്ലെങ്കിൽ ചില പ്രമുഖ നേതാക്കളെ അടക്കം ഇപ്പോൾ കിട്ടാനാകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം 2016
ബംഗാളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവിടുത്തെ അവസ്ഥയൊക്കെ ശോകമായിരുന്നു. എന്നാലും ചെറിയ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ കുറച്ച് സീറ്റൊക്കെ അവിടെ കിട്ടിയെങ്കിലും 2019-2021 ആയപ്പോഴത്തേക്ക് CPMന് അവിടെ യാതൊരു സീറ്റും ഇല്ലാത്ത സാഹചര്യമുണ്ടായി. 2016 വന്ന ദേശീയ പാർട്ടിയെ ബന്ധപ്പെട്ട, അതായത് 10 വർഷത്തേക്കുള്ള കാലാവധിയാക്കണം, അങ്ങനെയാണെങ്കിൽ അതായത് ദേശീയ പാർട്ടി ചിഹ്നം നിലനിർത്താൻ 10 വർഷത്തോളം, ഒരു സപ്പോസ് തോറ്റാലും 10 വർഷം നിൽക്കാമെന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വന്നാൽ 2026 വരെ ഇവർക്ക് ദേശീയ പാർട്ടിയായി നിലനിൽക്കാൻ പറ്റും. മറ്റൊന്ന്, തമിഴ്നാട്ടിൽ വന്നാൽ അവിടെ സംസ്ഥാന പാർട്ടിയെ മാത്രം നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ സംഭവിക്കുന്ന 4 സംസ്ഥാനങ്ങൾ കൂടി വോട്ട് പിടിക്കണം, 11 MP ഉണ്ടാക്കുകയും വേണം. അതായത് 11 MP ഉണ്ടാക്കിയാൽ മാത്രമേ CPMന് ദേശീയ പദവി നിലനിർത്താൻ പറ്റുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. മാത്രമല്ല 4 സംസ്ഥാനങ്ങൾ കൂടി ഇവർ എങ്ങനെ നോക്കിയാലും 11 MP കിട്ടാൻ യാതൊരു വഴിയുമില്ല. ഇവർക്ക് എന്തെങ്കിലും ഒക്കെ സ്വാധീനമുള്ള സ്ഥലം അത് കേരളമാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ ഭരണമനുസരിച്ച് കേരളത്തിലും ആ സീറ്റൊന്നും കിട്ടാൻ സാധ്യത, എന്തായാലും 11 സീറ്റൊന്നും CPMന് കിട്ടാൻ യാതൊരു സാധനമില്ല. 0 സീറ്റാണ് പറയുന്നതെങ്കിലും ഏറിയാൽ 2. ഇതാണ് നിലവിലെ CPMന്റെ സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇവർ ഏത് വിധേനയും ഒരു പക്ഷേ ഈ സംസ്ഥാന പദവി നിലനിർത്താൻ ശ്രമിക്കുക മാത്രമല്ല, എങ്ങനെയും വോട്ട് നേടാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ പിണറായി ഭരണം ജനങ്ങൾക്കെല്ലാവർക്കും അമ്പെ മടുത്ത രീതിയിലാണ്, അതായത് മടുത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ CPMനെ ഏത് വിധേന താഴെ ഇറക്കാനുള്ള എല്ലാ ശ്രമവും പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ചില അടിമകൾ മാത്രമാണ് CPMനെ അനുകൂലിച്ച് നിൽക്കുന്നതെന്നൊഴികെ ബാക്കിയുള്ള എല്ലാ ഭൂരിപക്ഷം ജനങ്ങളും CPMനെതിരെ തന്നെയാണ് നിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും. അങ്ങനെ വരുമ്പോൾ ഈ അവസരം മുതലെടുത്താണ് കൃത്യമായി BJP ചരട് വലിച്ചു തുടങ്ങിയത്. CPMലെ ഒട്ടനവധി പ്രമുഖ നേതാക്കളെയെല്ലാം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിലെ രഹസ്യ ടീം വന്ന് കണ്ടു കഴിഞ്ഞു, ചർച്ചയും നടത്തിക്കഴിഞ്ഞു. അങ്ങനെ വന്നാൽ ഇനി അങ്ങോട്ട് പോകും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം CPMനെതിരായി വന്നാൽ CPMലെ ഒട്ടനവധി നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കാണാൻ പോവുകയാണ്. മാത്രമല്ല ഇന്നലെ വരെ കോൺഗ്രസിൽ നിന്നും പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയ CPMന് നഷ്ടപ്പെടാൻ പോകുന്നത് തൻ്റെ പ്രമുഖ നേതാക്കളെയാണ്. മാത്രമല്ല അങ്ങനെയുണ്ടായാൽ അത് ഒരുപക്ഷെ CPMനുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരിക്കും. തൻ്റെ പ്രസ്ഥാനത്തിനും അല്ലെങ്കിൽ തന്നെ അതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിനും എതിരായി, കമ്മ്യൂണിസ്റ്റിൻ്റെ ഓരോ മൂല്യങ്ങൾക്കും എതിരായി പ്രവർത്തിച്ചുകൊണ്ട് CPMന് തന്നെ നേതാക്കൾ BJPയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനമാണ് S. രാജേന്ദ്രനും EP. ജയരാജനും. ഇവർ രണ്ടുപേരും ഒരുപക്ഷെ EP. ജയരാജന്റെ പേര് ഇതിനോടകം തന്നെ പുറത്തു വന്ന് വലിയ വിവാദമായതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷെ EP. ജയരാജൻ പോകാൻ സാധ്യതയില്ലെങ്കിലും S. രാജേന്ദ്രൻ കൃത്യമായും പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി അതിന് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്ന ദിവസം വരെയുള്ള കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അതിന് മുന്നെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ S. രാജേന്ദ്രൻ നേരെ പോകുന്നത് BJPയിലേക്കാണ്. മാത്രമല്ല EP. ജയരാജനും അതിനുള്ള വഴി വെട്ടിക്കഴിഞ്ഞു, ഇനി പോയാൽ മതി. ഇതാണ് നിലവിലെ കേരളത്തിലെ CPMന്റെ അവസ്ഥ. ഇനി മൊത്തത്തിൽ CPMമാരെല്ലാം കൂടി BJPയിലേക്ക് ചേക്കേറുമോ എന്നുകൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു.